പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കണ്ടെത്തി കണ്ണമംഗലം മാസ് റിലീഫ് സെൽ സംഘടിപ്പിച്ച 13-ാമത്തെ വിവാഹ ചടങ്ങ് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന ഉദ്ഘാടനം ചെയ്തു. കൊറോണ മഹാമാരി മൂലം സാമ്പത്തികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹം സ്വപ്നമായി കഴിഞ്ഞിരുന്ന പെൺകുട്ടികൾക്ക് ദാമ്പത്യ ജീവിതം നൽകുന്ന മാസിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാത്തിമ റോഷ്ന പറഞ്ഞു. ഒരുപക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാരെക്കാളും പ്രവർത്തകരെക്കാളും കൂടുതൽ വിദേശത്തുള്ള നമ്മുടെ സഹപ്രവർത്തകർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഇതര രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ആ വിഷമം ഒരുപാട് പങ്കുവെച്ചതാണ്. ഒരുപക്ഷേ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ പാർട്ടിയെ മനസ്സിലേറ്റിക്കൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സൽപ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി പരിപാടികൾക്കും അതുപോലെ തന്നെ പാർട്ടിക്ക് ആവശ്യമാകുന്ന ഫണ്ടുകൾ നൽകുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ നാട്ടിൽ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ, നമുക്കറിയാം ഇപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. വിസ്മയകളും അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാർ ഈ അടുത്ത കാലത്ത് തന്നെ മരണമടഞ്ഞത് സ്ത്രീധനത്തിൻ്റെ പേരിലാണ്. നമ്മുടെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പവനുകളുടെ വില പറഞ്ഞുകൊണ്ട് കല്യാണ കമ്പോളത്തിൽ നമ്മുടെ സഹോദരിമാർ, കുഞ്ഞനിയത്തിമാർ പലപ്പോഴും വിലമേശലിൻ്റെ ഭാഗമാകുമ്പോൾ അവരുടെ സ്വപ്നം, വിവാഹം എന്ന സ്വപ്നം പലപ്പോഴും ഒരു മരീചികയായി മാറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഹൈന്ദവ സമുദായത്തിൽ പലപ്പോഴും ജാതക പൊരുത്തത്തിൻ്റെ പേരിൽ വൈവാഹിക ചൈതന്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ പലപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതം ഒരു സ്വപ്നമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയായാലും സ്ത്രീധനം ഒരുപക്ഷേ നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒട്ടുമിക്ക നമ്മുടെ മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞ കാലങ്ങളിലും നിലനിന്നിരുന്ന ആ ഒരു പാദം ഒരു വിധം ഒരു 90% ഇപ്പോഴും കണക്ക് പറയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സന്തോഷപരമായ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും സ്വന്തം മകളെ വേറൊരു കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ എങ്ങനെയാ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലെ കുടുംബക്കാർ, ഇത്തരത്തിൽ എല്ലാ ബിസിനസ്സിലും തകർച്ചയുണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോയ ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയ വലിയ സംഗമത്തിൽ 10 പേർക്ക് വിവാഹ സ്വർണ്ണാഭരണങ്ങളും മറ്റു ചിലവുകളും നൽകി. അതുപോലെ ഇന്ന് 13-ാമത്തെ പരിപാടി നടത്തു, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. എന്നെ ഇതിനു വേണ്ടി സംഘാടകർ ക്ഷണിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഞാൻ അവരിലെത്തും എന്ന് പറഞ്ഞത് തന്നെ ഈ ഒരു പരിപാടിയുടെ മഹനീയമായ ഈ കർമ്മത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും നാളെകളിൽ ഈ പ്രദേശത്ത് ഈ കാരുണ്യ പ്രവർത്തനത്തിലൂടെ ഈ സംഘടനയിലേക്ക് ആളുകൾ എത്തിച്ചേരട്ടെ. അതുപോലെ തന്നെ ഈ ഇതിലേക്ക് ഇതിന് നേതൃത്വം തരുന്നവർക്ക്, നൽകുന്നവർക്ക്, സമാരാധിരായ സഹപ്രവർത്തകർക്ക് നമ്മുടെ മാസ് വൈസ് ചെയർമാൻ എ.കെ. ഹംസ അധ്യക്ഷത വഹിച്ചു. പ്രയാസം അനുഭവിക്കുന്നവരുടെ അത്താണിയായ മാസിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ടെന്നും മാതൃകാ പ്രവർത്തനം നടത്തുന്ന മാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ KPCC ഡിജിറ്റൽ മീഡിയ സെൽ മിഡിൽ ഈസ്റ്റ് കൺവീനർ ഇക്ബാൽ പൊക്കുന്ന് പറഞ്ഞു. ജനങ്ങളിലേക്ക് നമ്മൾ എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നു, ജനങ്ങൾ അത്രയും നമ്മോട് കൂടെ നിൽക്കും എന്ന ഒരു തത്വം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക തത്വം തന്നെയാണ്. കുറേ കാലം നമ്മൾ ഭരണത്തിലായതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ തത്വം മനഃപൂർവമോ അല്ലാതെയോ വിസ്മരിച്ചു പോയി എന്നുള്ളതും സത്യമാണ്. ഇവിടെ ഒരു മുഖ്യ പ്രഭാഷണം എന്ന ഉത്തരവാദിത്വമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മജീദ് ഈ ഒരു ആവശ്യം പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ
ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടത് മൊറേൽ ബൂസ്റ്റിംഗ് അതായത് ഊർജ്ജം നമുക്ക് എവിടെയോ നഷ്ടപ്പെടുന്ന ഊർജ്ജത്തെ പിടിച്ചു നിർത്തുകയും ആ ഊർജ്ജം വീണ്ടും നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ആ ഊർജ്ജത്തോട് കൂടി നമ്മൾ മുന്നേറാനുള്ള ആ ഒരു പ്രചോദനം നൽകുകയുമാണ് നമുക്ക് ആവശ്യം എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടെ വന്നത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനാണ് കാരണം ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു നിരാശയാണ് കാണുന്നത് രണ്ട് പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു 2014-19 പാർലമെന്റിൽ നമ്മൾ പരാജയപ്പെട്ടു രണ്ട് പ്രാവശ്യം 16-21 നമ്മൾ അസംബ്ലിയിൽ പരാജയപ്പെട്ടു എന്ന ഒരു നിരാശയാണ് കാണുന്നത് സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാനുള്ളത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ കോൺഗ്രസ് എന്ന ആശയം മരിച്ചിട്ടില്ല അത് മരിക്കുകയുമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഞ്ഞു തഹപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അവിടെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കേണ്ടത് ചടങ്ങിൽ സഭാ കുണ്ടുപുഴക്കൽ ചുക്കൻ കുഞ്ഞു പി ടി കുഞ്ഞുമുഹമ്മദ് ഹാജി ഇസ്മായിൽ ഇല്ലിക്കൽ കെ കുഞ്ഞിമൊയ്തീൻ വി പി കുഞ്ഞുമുഹമ്മദ് ഹാജി സാദിഖലി കോയ്സൺ കല്ലാക്കൻ മൊയ്തീൻ ഹാജി ബഷീർ അമ്പലവൻ മുനീർ കിളിനക്കോട് ഹമീദ് വാളക്കുട ബാബു കാളങ്ങാടൻ സി കെ കോമുക്കുട്ടി സവാദ് സലീം മുജീബ് അമ്പാളി മുഹമ്മദ് അലി വാളക്കുട നാസർ ചെറൂർ ഷാഫി പൂച്ചോലമാട് അബ്ദുൽ ലത്തീഫ് പനക്കത്ത് ഹംസ പി കെ അസ്കർ പൂച്ചോലമാട് വിജയൻ അച്ഛനമ്പലം ആസീസ് കിളിനക്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ സമയത്ത് സാധാരണ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് 2-3 മാസമായിട്ട് സാധാരണ കോൺഗ്രസ്സുകാരൊന്നും വിളിക്കലില്ല ഒന്ന് പറയാം കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് പേടിയാണ് എന്നെ വിളിക്കാൻ പക്ഷെ ആദ്യം എന്നെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിതിൽ പ്രത്യേകിച്ചും സമയമില്ലെങ്കിൽ എൻ്റെ ഓഫീസ് ടൈം 4 മണിക്കാണ് തീരുക എന്തായാലും ഇതിലൊന്ന് വരണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് കാരണം സാധാരണ എന്നെ വിളിക്കാൻ ഇപ്പോൾ പേടിയാണ് എന്താ കാര്യം മനസ്സിലായി ഞാനാരും തിന്നിട്ടൊന്നുമില്ല പറയാനുള്ള കാര്യങ്ങൾ ആരെ മുഖത്ത് നോക്കി പറയുക എന്നുള്ള പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചെറിയൊരു ചെരിവ് എടുത്തോട്ടുണ്ട് എന്നുള്ളത് പറയാലോ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ പരിപാടികളില് ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ എന്നെ പ്രത്യേകിച്ചും ഹംസ അതൊരു കുഞ്ഞു കുഞ്ഞുമാജിയൊക്കെ പറയുമ്പോൾ ഒരു കാര്യത്തിനും ഞാൻ ഉപേക്ഷ വരുത്തലില്ല ഞാൻ അതൊക്കെ എൻ്റെ കൂടപ്പുറപ്പുകളാണ് ഒരു രാഷ്ട്രീയമൊന്നും ഇതിൻ്റെ ഭാഗമല്ല പൊതുപ്രവർത്തനത്തിലും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം എടുത്തു വെച്ചാലേ ഞാനിപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴും അതെന്നെ പറഞ്ഞു രാഷ്ട്രീയ രീതിയിൽ നിന്ന് മാറ്റി വെക്കുക കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരും നിർബന്ധിച്ച് കുറച്ച് ആളുകളെ നിർബന്ധപ്പെട്ട ആളുകളെ മാത്രം വിളിച്ച് അപ്പം എന്താ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിന്നെ ഇതിപ്പോൾ 3-ാമത്തെ ഇപ്പോൾ ഈ കൊല്ലപ്പോൾ നമ്മൾ ചെയ്യേണ്ട 3-ാമത്തെ കുട്ടീൻ്റെ ഇതാണ് ഇതിപ്പോൾ അവരെ വീട്ടിൽ നിന്ന് വെച്ച് നടത്തുന്ന കല്യാണത്തിന് നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം അവരെ വീട്ടിലേക്ക് എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ഈ മാസം തന്നെ 14-ാം തീയതി 23-ാം തീയതി ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതേമാതിരി നിശ്ചയിച്ച് വെച്ച കല്യാണമുണ്ട് അപ്പോൾ അതും ഇൻഷാല്ലാഹ് അള്ളാഹ് തൗഫീഖോടുകൂടി നടക്കും മാസ് റിലീഫ് സെൽ കൺവീനർ മജീദ് ചേറൂർ സ്വാഗതവും വൈസ് ചെയർമാൻ ഉണ്ണിൻ ഹാജി കല്ലാക്കൻ നന്ദിയും പറഞ്ഞു MTN ന്യൂസ് വേങ്ങര നല്ല ഗ്രിപ്പിന് നല്ല റിം അതും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സ്റ്റീൽ മാക്സ് TMX നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി.